നമസ്കാരം ന്യൂയോർക്കിലെ ക്വീൻസ് നഗരം അവിടെ കുറച്ച് നിർമ്മാണ തൊഴിലാളികൾ ജോലിയിലായിരുന്നു കെട്ടിടപ്പണിക്ക് വേണ്ടി നിലം കുഴിക്കുന്നതിനിടെയാണ് ക്ലിം എന്നൊരു ശബ്ദം എന്തോ ലോഹവസ്തുവിൽ തട്ടിയതാണ് എല്ലാവരും കൂടെ നോക്കുമ്പോഴുണ്ട് ഒരു നീളനിരുമ്പ് പെട്ടി ഒരു കൗതുകത്തിന്റെ പുറത്ത് സംഗതി തുറന്നു നോക്കി സകലര് ഞെട്ടിപ്പോയി വെള്ള വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു ആ പെട്ടിയിലുണ്ടായിരുന്നത് അതും കാര്യമായ പഴക്കമൊന്നും തോന്നിപ്പിക്കാത്ത വിധത്തിലുള്ള മൃതദേഹം ആ മൃതദേഹത്തിൽ കാൽമുട്ട് വരെ സോക്സും ധരിച്ചിട്ടുണ്ട് ഏതോ ധനിക കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് ഒറ്റനോട്ടത്തിൽ ഉറപ്പായി അടുത്ത കാലത്തോ മറ്റോ ആരോ കൊന്നു കുഴിച്ചു മൂടിയതാണെന്നായിരുന്നു അവർ കരുതിയത് ഉടൻ തന്നെ ആ നിർമ്മാണ തൊഴിലാളികൾ വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് ആകട്ടെ ഫോറൻസിക് ആർക്കിയോളജിസ്റ്റായ സ്കോട്ട് വാർണാസിന്റെ സഹായവും തേടി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണ സമയത്ത് ഫോറൻസിക് പരിശോധകനായി പോയ വ്യക്തിയാണ് സ്കോട്ട് എത്ര വർഷം മുൻപ് കുഴിച്ചിട്ട മൃതദേഹമാണെങ്കിലും അതിനെപ്പറ്റി വിശദമായ വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നയാൾ ഏകദേശം ഇരുപത്തിയഞ്ച് കൊല്ലമായി അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു മൃതദേഹം കണ്ട അദ്ദേഹം പക്ഷെ നിർമ്മാണത്തൊഴിലാളികളെ ആശ്വസിപ്പിച്ചു പേടിക്കണ്ട ഇത് അടുത്ത കാലത്തൊന്നും മരിച്ച പെൺകുട്ടിയല്ല അതോടെ ഞെട്ടിപ്പോയത് അവിടെ കൂടി നിന്നവരായിരുന്നു കൂടുതൽ പരിശോധനയിൽ സ്കോട്ട് പറഞ്ഞത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തു ഏകദേശം നൂറ്റി അൻപത് വർഷത്തിനു മേൽ പഴക്കമുണ്ടായിരുന്നു മൃതദേഹത്തിന് പിന്നെ എന്തുകൊണ്ടാണ് കാര്യമായ കേടുപാടുകളൊന്നും അതിന് സംഭവിക്കാതിരുന്നത് അതിനെപ്പറ്റി സ്കോട്ട് നടത്തിയ അന്വേഷണം ചരിത്രത്തിൽ മറഞ്ഞുകിടന്നിരുന്ന ഒരു ശവപ്പെട്ടിയുടെ രഹസ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ സമ്പന്ന വിഭാഗക്കാർ ഉപയോഗിച്ചു വന്ന പ്രത്യേകതരം ശവപ്പെട്ടിയായിരുന്നു അത് നൂറ്റി അൻപത് വർഷം മുൻപത്തെ ജനസംഖ്യാ രേഖകൾ പരിശോധിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു മാർത്താ പീറ്റേഴ്സ് എന്ന ആഫ്രിക്കൻ അമേരിക്കൻ പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അത് ക്വീൻസിലെ പ്രശസ്തരായ ദമ്പതിമാരുടെ മകളായിരുന്നു അവൾ സ്റ്റവ് നിർമ്മാണത്തിൽ പേരുകേട്ട ഒരു കമ്പനിയാണ് മാർത്തയ്ക്ക് വേണ്ടി ഇരുമ്പ് കൊണ്ടുള്ള ശവപ്പെട്ടി നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറുകളുടെ മധ്യകാലം മുതൽ അവർ അത്തരം ശവപ്പെട്ടികൾ നിർമ്മിച്ചിരുന്നു പ്രിയപ്പെട്ടവരുടെ മൃതദേഹം പെട്ടെന്നൊന്നും ജീർണിച്ചു പോകാതിരിക്കാനായിരുന്നു അത് മരം കൊണ്ടുള്ള ശവപ്പെട്ടിയാണെങ്കിൽ എല്ല് മാത്രം ബാക്കിയാക്കി മൃതദേഹം ദ്രവിച്ചു പോവുകയാണ് പതിവ് ഇരുമ്പുപെട്ടിക്ക് മറ്റൊരു പ്രത്യേകതയുമുണ്ട് ഉണ്ട് വായുവിലൂടെ പകരുന്ന രോഗം പടർന്നത് അന്ന് പതിവായിരുന്നു അത്തരത്തിൽ ചിക്കൻ ബോക്സ് പിടിപെട്ടായിരുന്നു മാർത്തയുടെ മരണമെന്നാണ് കരുതപ്പെടുന്നത് മരം കൊണ്ടുള്ള ശവപ്പെട്ടിയിലാണെങ്കിൽ അടക്കം മുൻപ് മാർത്തയെ കാണാൻ പോലും സാധിക്കില്ലായിരുന്നു എന്നാൽ ഇരുമ്പ് പെട്ടിയുടെ മുകളിൽ ഓവൽ ഗ്ലാസ് ഉണ്ടായിരുന്നു അതിലൂടെ അവസാനമായി മാർത്തയെ കാണാൻ അവളുടെ കുടുംബത്തിന് സാധിച്ചു ഇരുമ്പു പെട്ടിയായതിനാൽ ഒരാൾക്ക് പോലും അസുഖവും പകരില്ല താനും മൃതദേഹം തട്ടിയെടുത്ത് ആശുപത്രികൾക്കും മറ്റും പഠിക്കാൻ കൊടുക്കുന്ന സംഘവും അക്കാലത്തുണ്ടായിരുന്നു അവർക്കും തകർക്കാൻ പറ്റാത്ത നിലയിലായിരുന്നു ഇരുമ്പു പെട്ടിയുടെ നിർമ്മാണം രണ്ടായിരത്തി പതിനൊന്നിലാണ് മാർത്തയുടെ മൃതദേഹം ഗവേഷകർക്ക് ലഭിക്കുന്നത് പിന്നീട് അഞ്ചു വർഷക്കാലം ഡിജിറ്റൽ തന്ത്രങ്ങളിലൂടെ ഇതിനെപ്പറ്റി അവർ പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ മുഖവും വിർച്വലി രൂപപ്പെടുത്തിയെടുത്തത് സി ടി സ്കാനിലൂടെ തലയോട്ടി സ്കാൻ ചെയ്ത് സർക്കാർ രേഖകളിൽ നിന്ന് മാർത്തയുടെ വയസ്സും കണ്ടെത്തി പൂർവികരുടെ ചിത്രങ്ങളും ശേഖരിച്ച് അതുവഴിയായിരുന്നു അവളെ പുനർജനിപ്പിച്ചത് അങ്ങനെ പഠനത്തിന് ശേഷം മാർത്തയുടെ മൃതദേഹം അടക്കുകയും ചെയ്തു മാർത്തയുടെ ഇരുമ്പു ശവപ്പെട്ടിവിടെ ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി യു എസ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഒരു ഡോക്യുമെന്ററിയും പുറത്തിറക്കിയിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്